ശാന്തി. ലോ ഓഫ് അട്രാക്ഷനിലൂടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് പലർക്കും ഒരുപാട് കാലം പരിശ്രമിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, പലർക്കും നേടാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യമായൊരു കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ഫോക്കസിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു പ്രോഗ്രാം നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ഫോക്കസ് ആദ്യം ക്ലിയറാക്കിയ ശേഷമാണ് നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം കാണുന്ന സമയത്ത് ക്ലാരിറ്റി ഉണ്ടാവില്ല, കാണാൻ രസമുണ്ടാവില്ല, കണ്ടാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ആ പ്രോഗ്രാം യഥാർത്ഥമായ വിധിയിലൂടെ ആസ്വദിക്കാനാവില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചതായിട്ടുള്ള ക്ലിയർ ഫോക്കസിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മനസ്സിനെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഏകാഗ്രമാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വിചാരിച്ച രീതിയിൽ നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും ഒന്നിപ്പിച്ചുകൊണ്ട് ആ പേഴ്സണാലിറ്റിയിലെ ഹാർമണി കൊണ്ട് നമുക്ക് ലക്ഷ്യത്തെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനതായിട്ടൊരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇന്ന്. ഫോക്കസിംഗ് അഥവാ കോൺസെൻട്രേഷൻ രണ്ടും നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഏകാഗ്രമാകുന്നതിൻ്റെ പേരാണല്ലോ ഫോക്കസിംഗ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഏകാഗ്രമാകുന്ന സമയത്ത് ഒറ്റയടിക്ക് താൻ വിചാരിച്ച രീതിയിലുള്ള സങ്കല്പങ്ങളിൽ തന്നെ മനസ്സ് ഉറപ്പിക്കാനായിട്ട് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു പോയ പേഴ്സണാലിറ്റിയുടെ ആധാരത്തിൽ ചിലർക്ക് കുറേ സമയം പെട്ടെന്ന് പറ്റുമായിരിക്കും, ചിലർക്ക് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ മനസ്സെന്ന കുതിരയുടെ സ്വഭാവത ആണല്ലോ, അത് ഒരു മാലയമെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കും, എവിടേക്കെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങളെ തുടങ്ങുന്നത് നമ്മളതിനെക്കുറിച്ചൊക്കെ ഒരു പ്രോഗ്രാം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടങ്ങിയത് എൻ്റെ ഫേസ്ബുക്കിൽ നോക്കാൻ തുടങ്ങിയതാണെങ്കിൽ അതിൽ കണ്ട ഒരു ഉടുപ്പിൻ്റെ കണക്കനുസരിച്ച് ചിന്തിച്ചു നോക്കി എവിടേക്കോ പോയ കഥയൊക്കെ നമ്മൾ മുന്നുള്ള പ്രോഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ആവർത്തനവും ഇവിടെ ആവർത്തിക്കുന്നില്ല ആ കാര്യം. നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഓടി ശീലുള്ളതായിരിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്താനുള്ളതായിട്ടുള്ള വഴി എന്താ, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല തേനുള്ളതായിരിക്കുന്ന ഒരു പുഷ്പമാണെങ്കിൽ വണ്ടുകൾ പക്ഷികൾ ഒക്കെ തന്നെ അത് തേൻ കുടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? വരും അതിൻ്റെ അടുത്ത്, വട്ടം കറങ്ങും, പിന്നെയിരിക്കും, വട്ടം കറങ്ങും, പിന്നെയിരിക്കും. കാരണം അത്രയും സമയം പറന്ന് 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 ആ ഒരു പൊസിഷനിൽ നിൽക്കാനായിട്ട് ആ വണ്ടിനോ ആ അല്ലെങ്കിൽ പൂമ്പാറ്റയ്ക്കോ അല്ലെങ്കിൽ കിളിക്കോ സാധിച്ചോളെന്ന് ഉറപ്പില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക ചെയ്യുന്നത്? പലതവണ കറങ്ങി 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 ആ തേൻ മുഴുവൻ കിട്ടും വരെ പിന്നെയും എടുത്തു, പിന്നെയും എടുത്തു, പിന്നെയും എടുത്തു. അങ്ങനെ ആ ഒരു പൂവിൻ്റെ ഉള്ള തേൻ കഴിയുമ്പോൾ ആ ഒരു വണ്ട് അഥവാ പൂമ്പാറ്റ അഥവാ പക്ഷി അടുത്ത പൂവിലേക്ക് പറന്ന് പോകുന്നത് നമുക്ക് കാണാം. ഈ ടെക്നിക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്താൽ എന്താ കുഴപ്പം? എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ ലക്ഷ്യമാകുന്ന പുഷ്പം അത് നിറച്ച് തേനുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മധുരവുമായിക്കൊണ്ട് നമ്മളെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു 17 സെക്കൻഡ് അല്ലെങ്കിൽ 18 സെക്കൻഡ് ആളുകളുടെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഞാൻ മിനിമം പറയുകയാണ് 17 സെക്കൻഡ് സമയം. 17 സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. അത്ര സമയം വരെ വളരെ ഈസിയായിട്ട് ആരുടെ മനസ്സും ഏകാഗ്രമാവും. 17 സെക്കൻഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൈവേർഷൻ വരാം. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം നമുക്ക് നമ്മളഥവാ അവയർനെസ്സിലാണ്, ജാഗരൂകമായിക്കൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ അഫർമേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക, അഥവാ നമ്മൾ നമ്മുടെ മനസ്സിൽ ചിത്രത്തിനെ കാണുന്നത് അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഏകാഗ്രത കൂട്ടാനുള്ളതായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഇമോഷൻസ് അഥവാ നമ്മുടെ ഫീലിങ്സിനെ അതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അർത്ഥം, ഞാനിപ്പോൾ ഒരു എൻ്റെ സക്സസ് കാണുകയാണെങ്കിൽ അതിനെ ഒരു കാണുമ്പോൾ ആ സമയത്തുണ്ടാവുന്ന എൻ്റെ ഫീലിംഗ് എത്രത്തോളം എൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടോ അത്രയും ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ കോൺസെൻട്രേറ്റഡ് ആയിപ്പോവും. അത് കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്ങിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മുടെ മനസ്സ് വേറൊരു കാര്യത്തിലേക്ക് പോവുക. ആ അത് എത്ര സെക്കൻഡ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിന് സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധിയിലൂടെ കണ്ടെത്തുക എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ഫീലിങ്ങിൽ അനുഭൂതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം മിനിമം 4-5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അഥവാ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈ റിസൾട്ട് നേടാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം കണ്ടെത്തുക നമുക്ക് എത്രയാണെന്ന്, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോണ്ടല്ലോ, ഇനി ഒരേ തവണ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സ് ബോറടിച്ചേക്കുക, അത് കുറച്ച് കുറച്ച് വേഗം വേഗം ചാടാൻ നോക്കും. നോ പ്രോബ്ലം, റിപ്പീറ്റ് ചെയ്യൂ വീണ്ടും 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 വീണ്ടും. മീൻസ് അത്രയും സമയം ആ പൂവിൻ്റെ ചുറ്റും പറക്കുകയാണ് നമ്മൾ.
ആ തേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ അതിൻ്റെ എനർജി, അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് നമ്മുടെ മനസ്സ് അത് വിശ്വസിക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ഇഫ് യുവർ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ്, ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് അതിന് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് അത് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ, നമുക്കത് നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. മനസ്സിന് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ് എന്ന് വെച്ചാലർത്ഥം നമ്മുടെ ഉപബോധ മനസ്സിന് അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ്. കാരണം അത് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, അത് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ എനർജി ഊർജം തരുകയും ചെയ്യും. അതുകൊണ്ട് ആ ഫോക്കസിങ് എന്താണ് ആവശ്യം. പക്ഷേ ഈ ഫോക്കസിങ്ങിന് വേണ്ടതായിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, നമുക്ക് നമ്മളിലുള്ളതായിട്ടുള്ള വിശ്വാസം വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. 17 സെക്കൻഡ് ആണെങ്കിൽ മിനിമം 17 സെക്കൻഡ്, നിങ്ങൾക്ക് എത്ര സെക്കൻഡ്സ് എറ്റേ ടൈം കിട്ടുമോ അതിനെ കണ്ടെത്തുക. പിന്നെയും റിപ്പീറ്റ് ചെയ്യുക, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക, പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. അത്രയും സമയം നമ്മുടെ മനസ്സ് ആ കാര്യം തന്നെ കണ്ടുകൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ നമ്മുടെ ഉപബോധ മനസ്സ് അത് 100% യെസ് ഇറ്റ് ഹാപ്പൻ എന്നുള്ള ഫീലിംഗ് അത് ആക്സെപ്റ്റ് ചെയ്യും. ദെൻ അതിൻ്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, വൈബ്രേഷൻ സ്പ്രെഡാവാൻ തുടങ്ങും, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്ര ദിവസം കൊണ്ടാണ് ഒരാൾക്കൊരു കാര്യം നേടിയെടുക്കാൻ പറ്റുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കപ്പാസിറ്റിയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ളതായിട്ടുള്ള പ്രയാണം. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും, നിങ്ങളുടെ കപ്പാസിറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതെല്ലാവർക്കും സാധിക്കുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങളുടെ ഫോക്കസ് ഡെവലപ്പ് ചെയ്യൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സാധിക്കട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.